ഉള്ളവരെ, നാം ഓരോരുത്തരും നല്ല മനസ്സോടെ ജീവിക്കുക. മഹാനായ അല്ലാമ ശിബിലി റഹിമഹുള്ള ഒരു വേള നടന്നു പോകുന്നൊരവസരത്തിൽ സാഹചര്യത്തിൽ കുറച്ച് മക്കൾ കല്ലെറിയുന്ന കണ്ടു. കല്ലെറിഞ്ഞു, കാലിൽ നിന്ന് അതുപോലെ ശരീരത്തിൽ നിന്ന് രക്തമൊഴുകുമ്പോൾ മുറിയായി ഒഴുകിയപ്പോൾ അല്ലാമ ശിബിലി ഒരു മരത്തെ ലക്ഷ്യമാക്കി ആ മരത്തിൻ്റെ ചുവട് ഇരുന്നു. ആ സമയത്ത് ആ മരം അല്ലാമ ശിബിലി റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിച്ചത്രേ, യാ ശിബിലി, യാ ശിബിലി, കും മിസ്ലി, കും മിസ്ലി, ഇർമോനി ബിൽ അഹ്ജാർ അർമിഹിം ബിൽ അസ്മാർ എന്ന് പറഞ്ഞാൽ അല്ലാമ ശിബിലി റഹിമഹുല്ലയോട് ആ മരം പറഞ്ഞത്രേ, അല്ലയോ ശിബിലി, നിങ്ങൾ എന്നെ പോലെയാവുക, നിങ്ങൾ എന്നെ പോലെയാവുക. എന്തേ കാരണം? മക്കൾ കല്ലുകൊണ്ട് എന്നെ എറിയുമ്പോൾ, കുട്ടികൾ കല്ലുകൊണ്ട് എന്നെ എറിയുമ്പോൾ ഞാൻ അവർക്ക് മധുരമായ പഴങ്ങൾ ഞാൻ കൊടുക്കാറുള്ളത്. മധുരമായ പഴങ്ങളാണ് ഞാൻ അവർ കൊടുക്കാറുള്ളത്. എന്നെ ഒരുപാട് എറിഞ്ഞവർ വേദനിപ്പിക്കും, പക്ഷേ ഞാൻ അവർക്ക് നൽകാറുള്ളത് നല്ല മധുരമുള്ള പഴങ്ങളാണ്. അതുപോലെ നാം ഓരോരുത്തരും മാറണം. ഇത്ര പേര് നമ്മളെ വേദനിപ്പിച്ചാലും അങ്ങോട്ട് തിരിച്ച് വേദനിപ്പിക്കാതെ മധുരത്തിൻ്റെ നല്ല രീതിയിൽ, സുഖമായ രീതിയിൽ അവരോട് നാം പെരുമാറുക. അള്ളാഹു കാണുന്നുണ്ടല്ലോ, നമ്മെ വേദനിപ്പിക്കുന്നവരെ അള്ളാഹു കാണുന്നുണ്ടല്ലോ, അള്ളാഹു അറിയുന്നുണ്ടല്ലോ. ഇതൊക്കെ മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്, മുഅ്മിനീങ്ങളോട് മാത്രമാണ് പറയുന്നത്, മുഅ്മിനീങ്ങളോട് മാത്രം. എല്ലാവരും അള്ളാഹുവിന് അഭയം പ്രാപിക്കുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അതല്ലാതെ മറ്റൊരു രക്ഷ നമുക്കില്ല. അള്ളാഹുവിനോട് എല്ലാം ഏറ്റു പറഞ്ഞ് പടച്ചറമ്പെ പറ്റിപ്പോയി എങ്ങനെയാണ്